ലൈഫിൽ വിജയിച്ചിട്ടുള്ള സക്സസ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിയും ചില സോളിഡ് ആയിട്ടുള്ള മോർണിംഗ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നവരാണ്. ഇത്തരത്തിലുള്ള മോർണിംഗ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ പേഴ്സണാലിറ്റിയുടെ തന്നെ പ്രധാന ഭാഗമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശീലമാക്കുന്നതിലൂടെ ദിവസം മുഴുവൻ വളരെയധികം എനർജറ്റിക് ആയി ഇരിക്കാനും ചെയ്യുന്ന കാര്യങ്ങൾ അത് സ്റ്റഡീസ് ആണെങ്കിലും വർക്കിലാണെങ്കിലും വളരെ പ്രൊഡക്റ്റീവ് ആയി ഇരിക്കാനുമായി സാധിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും മാത്രമല്ലാതെ അവരുടെ ജീവിതം തന്നെ വളരെ മീനിങ് ഫുൾ ആയിട്ട് തന്നെ ജീവിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിലും രാവിലെ എഴുന്നേറ്റ ഉടനെ ശീലമാക്കേണ്ട 9 മോർണിംഗ് ഹാബിറ്റ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്, മേക്ക് യുവർ ബെഡ്. എഴുന്നേറ്റ ഉടനെ ബെഡ് വീണ്ടും പഴയ പോലെ വിരിച്ചു വെക്കാനോ അല്ലെങ്കിൽ നീറ്റ് ആക്കി വെക്കാനോ പലരും ഓർക്കാറില്ല, അല്ലെങ്കിൽ പലർക്കും ആ ഒരു കാര്യം ചെയ്യാനായിട്ട് മടിയാണ് എന്ന് തന്നെ പറയാം. പക്ഷേ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ബെഡ് നീറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. എന്നും രാവിലെ തന്നെ ഈ ഒരു കാര്യം ശീലമാക്കുന്നത് മൂലം നമ്മൾ കൂടുതൽ ഡിസിപ്ലിൻഡ് ആയി മാറും. മാത്രമല്ലാതെ നമ്മൾ ദിവസത്തിൽ ആദ്യം ചെയ്യുന്ന കാര്യം തന്നെ കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒന്നായതുകൊണ്ട് അത് നമ്മളുടെ ഉള്ളിൽ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് കൂടി ക്രിയേറ്റ് ചെയ്യും. ഇത് കാരണം തന്നെ ആ ദിവസം മുഴുവൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയി ഇരിക്കാനും സാധിക്കും. രണ്ടാമത്, ഡ്രിങ്ക് വാട്ടർ ബിഫോർ ബ്രഷിംഗ്. രാവിലെ എഴുന്നേറ്റതും മിനിമം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാനായി ശ്രമിക്കുക. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കാരണം തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. നമ്മളുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ നമ്മളുടെ ബവൽ മൂവ്മെന്റ്സ് റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു ശീലം സഹായിക്കും. നോർമലി 20 കിലോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തി ഒരു ദിവസത്തിൽ മിനിമം 1 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണമെന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ 60 കിലോ ആണെങ്കിൽ ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ പ്രോപ്പറായി വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയി തന്നെ നിലനിർത്താൻ പറ്റും. ഇതിലൂടെ യൂറിനറി ഇൻഫെക്ഷൻസ് പോലുള്ള ഒരുപാട് അസുഖങ്ങൾ തന്നെ വരാതെ തടുക്കാനുമായി സാധിക്കും. അടുത്ത മൂന്നാമത്, ബ്രഷ് വിത്ത് യുവർ ലെസ് ഡോമിനന്റ് ഹാൻഡ്. അതായത് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി ഒരു റൈറ്റ് ഹാൻഡ് പേഴ്സൺ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്ത് ബ്രഷ് ചെയ്യുക. ഇനി നമ്മൾ ഇടത് കൈ ഡോമിനന്റ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ വലത് കൈ ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുക. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ബ്രെയിനിൽ പുതിയ ന്യൂറോ പാത്വേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നമ്മളുടെ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആവാനും ആരംഭിക്കും. മാത്രമല്ലാതെ ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നമ്മളുടെ കൈകളുടെ ഡോമിനൻസ് കൂടി വർദ്ധിപ്പിക്കാൻ പറ്റും. നാലാമത്, സൺലൈറ്റ് ആൻഡ് മെഡിറ്റേഷൻ. രാവിലെയുള്ള സൺലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന് മാത്രമല്ല മൈൻഡിനും കൂടി വളരെയധികം ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തന്നെ കഴിവതും രാവിലെ തന്നെ സൺലൈറ്റ് കൊള്ളുന്നത് ഒരു ശീലമാക്കി മാറ്റാനായി ശ്രമിക്കുക. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് മെഡിറ്റേഷൻ. മനസ്സിനെ നമ്മളുമായി കണക്ട് ചെയ്യാനായി ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ. ദിവസവും രാവിലെ മെഡിറ്റേഷൻ ശീലമാക്കുന്നതിലൂടെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ് കൂടുതൽ ആക്റ്റീവ് ആവാനായി ആരംഭിക്കും. മാത്രമല്ലാതെ നമ്മളുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മളുടെ എമോഷണൽ ഇന്റലിജൻസ്, എമോഷണൽ ബാലൻസ് വർദ്ധിപ്പിക്കാനും ഒക്കെ മെഡിറ്റേഷനിലൂടെ സാധിക്കുന്നതാണ്. ഇനി അഞ്ചാമത്, മൂവ് യുവർ ബോഡി. മോർണിംഗ് റൂട്ടീൻ്റെ ഭാഗമായി രാവിലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തെ കൂടുതൽ ഹെൽത്തി ആക്കി വെക്കാനും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കാനുമായി സഹായിക്കുന്നു. ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ഫിറ്റായി മാറാൻ തുടങ്ങും. അതിലൂടെ നമ്മളുടെ കോൺഫിഡൻസും മുഴുവൻ പേഴ്സണാലിറ്റിയും തന്നെ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. അതും നമ്മൾ മോർണിംഗ് തന്നെ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുകയും നമ്മളുടെ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവായി പ്രവർത്തിക്കാനും ആരംഭിക്കും. ഇതിലൂടെ ഒരു ദിവസം മുഴുവനും നമ്മളെ കൊണ്ട് കൂടുതൽ എനർജറ്റിക്കായും പ്രൊഡക്റ്റീവായും ചെലവഴിക്കാനാവും. ആറാമത്, ടേക്ക് കോൾഡ് ഷവർ. കോൾഡ് ഷവറിന്റെ ബെനിഫിറ്റ്സിനെ പറ്റി ഇതിനു മുമ്പ് നമ്മൾ ഒരു കംപ്ലീറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതിരാവിലെ തന്നെ കോൾഡ് ഷവർ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലാത്ത ഒരു ശീലമായിരിക്കാം. പക്ഷേ ഇത് കാരണമുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓക്സിജൻ ഇൻടേക്ക് വർദ്ധിപ്പിക്കാനും നമ്മളുടെ ബ്രെയിനിൽ ഇലക്ട്രിക് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യാനും ബ്രെയിനിൽ നിന്ന് എൻഡോർഫിൻ റിലീസ് ചെയ്യാനും ഒക്കെ ഈ ഒരു കോൾഡ് ഷവർ സഹായിക്കുന്നുണ്ട്. ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്ന ഈ ഒരു എൻഡോർഫിൻ റിലീസ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ ആ ദിവസം മുഴുവൻ കൂടുതൽ എനർജറ്റിക് ആയി ഇരിക്കാനും പ്രൊഡക്റ്റീവ് ആയി ഇരിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നു. ഇനി ഏഴാമത്, ബ്രേക്ക്ഫാസ്റ്റ്. തലേ ദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആഹാരം കഴിച്ചതിന് ശേഷം ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമായിരിക്കും നമ്മൾ അടുത്ത ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിനെ ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീലായി തന്നെ കണക്കാക്കുന്നത്. അതുപോലെ നമ്മൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് മൂലം നമ്മളുടെ മെമ്മറി ആൻഡ് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും ദിവസം മുഴുവൻ വളരെ ഫോക്കസ്ഡ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയി ഇരിക്കാനും സഹായിക്കുന്നു. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ആവശ്യത്തിന് പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ റിച്ച് ആയിട്ടുള്ള ആഹാരമാണ്.
എട്ടാമത് വർക്ക് ഓൺ ദ ഹാർഡസ്റ്റ് ടാസ്ക്. ഫസ്റ്റ് അടുത്ത ദിവസം മുഴുവനായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തലേ ദിവസം രാത്രി തന്നെ പ്ലാൻ ചെയ്യാനായി ശ്രമിക്കുക. അങ്ങനെ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യേണ്ട ഒരു ടാസ്ക് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എഴുതിയതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് തന്നെ തിരഞ്ഞെടുക്കുക. പ്രത്യേകിച്ച് മോർണിംഗ് സമയത്ത് നമ്മളുടെ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആയി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് മോർണിംഗ് നമ്മളെ കൊണ്ട് വളരെ ഈസി ആയി തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വൺ, ലിസണിങ് ബ്രെയിൻ സൂത്തിങ് സോങ്സ്. നോർമലി നമ്മൾ എല്ലാവരും ഹൈ ബീറ്റഡ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ ആയിരിക്കും കേൾക്കാൻ ഇഷ്ടപ്പെടുക. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഫോക്കസ്ഡ് ആയി വർക്ക് ചെയ്യാനും അതുപോലെ മോർണിംഗ് സമയത്ത് കേൾക്കാൻ പറ്റിയ സോങ്സ് എന്ന് പറയുന്നത് ലൈറ്റ് ബീറ്റഡ് ആയിട്ടുള്ള ബ്രെയിൻ സൂത്തിങ് സോങ്സ് ആണ്. ഇത്തരത്തിലുള്ള സോങ്സ് കേൾക്കുന്നത് ശീലമാക്കുന്നതിലൂടെ വർക്ക് പ്രഷർ കുറയ്ക്കാനും വളരെ പ്ലസന്റ് ആയി തന്നെ വർക്ക് ചെയ്യാനും സാധിക്കും. സോ ഈ 9 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഒന്നാമത്, മേക്ക് യുവർ ബെഡ്. എഴുന്നേറ്റ ഉടൻ തന്നെ ബെഡ് നീറ്റാക്കി വെക്കുന്നത് ആ ദിവസത്തെ ആദ്യത്തെ അച്ചീവ്മെന്റ് ആണ്. രണ്ടാമത്, ഡ്രിങ്ക് വാട്ടർ. വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മളുടെ ബ്ലഡ് പ്രഷർ മാനേജ് ചെയ്യാനും ബവൽ മൂവ്മെന്റ്സ് റെഗുലേറ്റ് ചെയ്യാനുമായി സാധിക്കും. മൂന്നാമത്, ബ്രഷ് യുവർ ടീത്ത് വിത്ത് ലെസ് ഡോമിനന്റ് ഹാൻഡ്. ഇതിലൂടെ നമ്മളുടെ ബ്രെയിനിന് കൂടുതൽ ആക്റ്റീവ് ആവാനായി സഹായിക്കുന്നു. ദെൻ ദിവസവും രാവിലെ സൺലൈറ്റ് കൊള്ളുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും ആ ഒരു ദിവസത്തെ വളരെ പ്ലസന്റ് ആയി തന്നെ തുടങ്ങാനുള്ള ശീലങ്ങളാണ്. അടുത്ത്, മൂവ് യുവർ ബോഡി. ദിവസവും വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ബോഡി വളരെ ഹെൽത്തി ആക്കി വെക്കാനും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ നമ്മളെ കൊണ്ട് ജീവിക്കാനുമായി സാധിക്കുന്നു. ആറാമത്, ടേക്ക് കോൾഡ് ഷവർ. രാവിലെ തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതിലൂടെ നമ്മുടെ ശരീരവും മനസ്സും ഒരേ സമയം എനർജറ്റിക് ആയി വെക്കാനായി സാധിക്കും. അതുപോലെ തന്നെ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള വൈറ്റമിൻ, മിനറൽ, പ്രോട്ടീൻസ്, കാർബ്സ് പോലുള്ള ഐറ്റംസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. 8th, വർക്ക് ഓൺ ദ ഹാർഡസ്റ്റ് ടാസ്ക് ഫസ്റ്റ്. അതായത് നമുക്ക് ഒരു ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആ ദിവസം രാവിലെ തന്നെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ദെൻ ലാസ്റ്റ് വൺ, ലിസണിങ് ലോ ബീറ്റ് സോങ്സ്. അതായത് നമ്മൾ രാവിലെ ഹൈ ബീറ്റ് സോങ്സ് കേൾക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള സോങ്സ് കേൾക്കുകയാണെങ്കിൽ അത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയും കോൺസെൻട്രേഷനും ഒക്കെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. സോ എനിവേ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ആൾ.